ഹലോ ഫ്രണ്ട്സ്, ഞാൻ സത്യൻ, ലണ്ടനിൽ നിന്നാണ് സംസാരിക്കുന്നത്. യു കെയിൽ വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സസ് പ്രത്യേകിച്ച് ധാരാളം പേര് ഈയിടെയായിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ് യു കെയിലെ താമസിക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളേത്, മോശം സ്ഥലങ്ങളേത് എന്നുള്ള രീതിയിൽ. എനിക്കറിയില്ല എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷനൊക്കെ കിട്ടിയതെന്ന്. പല ആളുകളും ചോദിക്കുന്നു ചില സ്ഥലങ്ങൾ താമസിക്കാൻ കൊള്ളില്ലാത്തതാണ്, വളരെ എക്സ്പെൻസീവാണ്, അതുപോലെ ലോങ് ടേമിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് തുടങ്ങിയ വാർത്തകൾ. യു കെയിലെ എങ്ങും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാനും അതുപോലെ സേഫായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് യു കെയിൽ എങ്ങും ഉള്ളത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ യു കെയിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലമില്ല, വളരെ സേഫായിട്ടുള്ളൊരു സ്ഥലമാണ് യു കെ. ഇന്ത്യയായിട്ടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളായിട്ടോ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ഇപ്പോൾ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് പല സിറ്റികളിലാണെങ്കിലും സ്വാഭാവികമായിട്ടും രാത്രിയിൽ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പല സ്ഥലങ്ങളിലുമില്ല. എന്നാൽ യു കെയിലാണെങ്കിൽ ഈ സ്ഥിതി വളരെ വ്യത്യാസമാണ്. ഏത് രാത്രിയിലും ഏത് ഫോറസ്റ്റിലും ഏതൊരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് പോകാവുന്ന രീതിയിൽ അത്രയ്ക്ക് സേഫായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഗവൺമെൻറ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേഫായിട്ട് എവിടെയും പോകാം, എവിടെയും താമസിക്കാം. യു കെയിലെ ഒരു സ്ഥലത്തും അങ്ങനെയുള്ള യാതൊരു പ്രോബ്ലം ഇല്ല. പിന്നെ ക്രൈം റേറ്റിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതെല്ലാം താൽക്കാലികമായിട്ട് പരിഹരിച്ച പ്രശ്നങ്ങളാണെന്നുള്ളൂ. അത് ഒരു പ്രോബ്ലം ഇല്ലാത്ത സ്ഥലങ്ങൾ ലോകത്തിലെങ്ങും ഇല്ല. അപ്പോൾ അതുകൊണ്ട് യു കെയിലെ എവിടെയെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ജോലിക്ക് വരുന്നുണ്ടെങ്കിൽ യാതൊരു കാര്യത്തിലും വറിയാകേണ്ടതില്ല. ഈയിടെയായിട്ട് ധാരാളം പേര് എന്നോട് മെസ്സേജ് ചോദിക്കുന്നുണ്ട് യു കെയിൽ വരാൻ പറ്റാത്ത സ്ഥലങ്ങളെക്കുറിച്ച് ഇങ്ങനെ അറിയുന്നു, പല സ്ഥലങ്ങളും സേഫ് അല്ല എന്നറിയുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യം യു കെയിൽ എങ്ങും ഇല്ല. കാരണം ഇതൊരു വികസിത രാജ്യമാണ്. ഇന്ത്യയായിട്ടോ മറ്റ് പല അറബ് രാജ്യങ്ങളായിട്ടോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പലരും പറയാറുണ്ട് അറബ് രാജ്യങ്ങളിലൊക്കെ ലേഡീസ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റില്ലെന്ന്. ഞാനവിടെയൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. എന്തായാലും യു കെയിൽ നിങ്ങൾക്ക് രാത്രിയോ പകലോ വ്യത്യാസമില്ല, ഏത് സമയത്തും എവിടെയും ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും അതുപോലെ സേഫായിട്ട് തന്നെ വർക്ക് ചെയ്യാനുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് എല്ലായിടത്തും ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതേക്കുറിച്ച് വറിയാകേണ്ട കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം ഈ ഡിപ്പെൻഡൻസിനെ കുറിച്ചാണ്. പലരും നാട്ടിലുള്ള ഡിപ്പെൻഡൻസ് ഇവിടെ വരുമ്പോൾ അവർക്ക് അവിടെ ചെയ്യുന്ന അതേ ജോലി ഇവിടെ കിട്ടണമെന്നില്ല, മറ്റ് പല ജോലികളായിരിക്കും കിട്ടുക. പ്രത്യേകിച്ചും MBA അതുപോലെ എൻജിനീയറിംഗ് പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നല്ലൊരു ഇൻകം കിട്ടും. പിന്നെ പലരും പറയുന്ന പോലെ ലണ്ടൻ ഒരു വലിയ എക്സ്പെൻസീവ് സിറ്റിയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ലണ്ടനിൽ എക്സ്പെൻസ് കൂടുതലാണ്. അതനുസരിച്ച് ലണ്ടൻ അലവൻസ് കിട്ടുന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത് ഒരു പ്രോബ്ലം ആവില്ല. മറ്റ് സ്ഥലങ്ങളിലേക്കാൾ കൂടുതൽ ഡെവലപ്മെൻറ്റ് പോസിബിളായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് സിറ്റി. അപ്പോൾ അതുകൊണ്ട് സാലറിയും കൂടുതലുണ്ട്, പിന്നെ മറ്റ് പല അലവൻസുകളും ലണ്ടനിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് അതൊരു പ്രോബ്ലമായിട്ട് വരില്ല. അതുകൊണ്ട് ലണ്ടനിൽ വരുന്ന ആളുകൾ യാതൊരു പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെയാണ് മറ്റ് സ്ഥലങ്ങളും. നിങ്ങൾക്ക് ലണ്ടനല്ല മറ്റ് സ്ഥലങ്ങളാണ് കിട്ടുന്നതെങ്കിലും യു കെയിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും തീർച്ചയായിട്ടും വരാനും അതുപോലെ അവിടെ സെറ്റിൽ ചെയ്യാനും ഒക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇത് കേരളത്തിലേതുപോലെ തന്നെ ഉള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥയല്ല, കാലാവസ്ഥ തണുപ്പാണ് എപ്പോഴും, ഇപ്പോഴും നല്ല തണുപ്പാണ്. പിന്നെ ആ ഫ്രീഡത്തിൻ്റെ കാര്യത്തിലാണ് നമുക്ക് സ്ഥലം വാങ്ങാൻ, വീട് വാങ്ങാൻ, അതുപോലെ കൃഷി ചെയ്യാൻ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. വരുമ്പോൾ ഉടനെ അല്ലാതെ കുറേ നാൾ കഴിഞ്ഞ്, 5 വർഷം കഴിഞ്ഞ് PR അത് പെർമനൻ്റ് റെസിഡൻസി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഒരു സിറ്റിസനെ പോലെ തന്നെ നമുക്ക് എല്ലാ റൈറ്റുകളും നമുക്ക് മുന്നിലുണ്ട്. നിങ്ങൾക്ക് ജോലി ചെയ്യാം, ചെയ്യാതിരിക്കാം, ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് ഇഷ്ടമുള്ള ഏത് ആക്ടിവിറ്റീസിലും നിങ്ങൾക്ക് എൻഗേജ് ചെയ്യാം, അതിനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ലോങ് ടൈം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് യു കെ. മറ്റ് പല രാജ്യങ്ങളെയും കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഓസ്ട്രേലിയയോ അമേരിക്കയോ മറ്റ് രാജ്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് യു കെ. യു കെയിലെ ഏത് സ്ഥലമെന്നില്ല, എല്ലാ സ്ഥലവും സേഫാണ് ഞാൻ വീണ്ടും പറയുന്നു. അതേക്കുറിച്ച് യാതൊരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് സേഫായിട്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വരാം. ഇനി എല്ലാവർക്കും വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. യു കെയിലെ എത്താനും ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വരാനും കഴിയട്ടെ. ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് തോന്നുന്നു ഇതൊരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലമല്ല. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള പാർക്കുകളും അതുപോലെ പുൽത്തകടികളെല്ലാം ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. അതെല്ലാ ദിവസവും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ എല്ലാം നമുക്കിവിടെ ആക്സസബിൾ ആകുന്ന രീതിയിൽ ഫ്രീ ആയിട്ടുള്ള ജിമ്മുകൾ,
അതുപോലെ ഗ്രീനറികളെല്ലാം സെറ്റ് ചെയ്യുന്നതിൽ ഗവൺമെൻറ് വലിയ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് പീസ്ഫുള്ളായി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ കുട്ടികൾക്ക് അവർക്കുള്ള എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെറിയ പാർക്കുകളൊക്കെ അവിടെ ദൂരെ കാണാം. അപ്പോൾ അത് ഫ്രീ ആയിട്ടുള്ളതാണിതെല്ലാം. അതിനപ്പുറത്ത് ജിമ്മുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും അതുപോലെ സ്കൂളുകൾ അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റികളും കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് വലിയ ഇമ്പോർട്ടൻസ് ആണ് യു കെയിൽ നൽകുന്നത്. അവിടെ തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രാജ്യം തന്നെയാണ് യു കെ. നിങ്ങൾക്ക് വരാൻ പറ്റട്ടെ, ഇവിടെ വരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.